ഇന്ത്യയുടെ ജനാധിപത്യവും മതനിരപേക്ഷതയും നിലനിൽക്കണോ എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്ക് മുന്നിലെ പ്രധാന ചോദ്യമെന്ന് വയനാട് മണ്ഡലം ഇടത് സ്ഥാനാർത്ഥി ആനി രാജ പറഞ്ഞു. തിരുവമ്പാടി നിയോജക മണ്ഡലം തല തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖത്ത് സംസാരിക്കുകയായിരുന്നു അവർ. മനുഷ്യരെല്ലാം ഒന്നിച്ചിരിക്കുന്ന ഇന്നത്തെ ഈ സാമൂഹ്യ സാഹചര്യവും ജനാധിപത്യവും മതനിരപേക്ഷതയും എല്ലാം നിലനിൽക്കണോ വേണ്ടയോ എന്നതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുഖ്യ ചോദ്യമെന്ന് ആനി രാജ പറഞ്ഞു. ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന ആശങ്ക പോലും നിലനിൽക്കുന്ന ഇന്ത്യൻ സാഹചര്യത്തിൽ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ജാഗ്രതയോടെ കാണേണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പെന്നും അവർ ഓർമ്മിപ്പിച്ചു. ഇടതുപക്ഷ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ ഇന്ത്യയെ രക്ഷിക്കാൻ കഴിയൂ എന്നും അവർ പറഞ്ഞു. മുക്കത്ത് നടന്ന ഇടതുമുന്നണി തിരുവമ്പാടി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഇന്ത്യയിൽ ഇതുവരെ നടന്നിട്ടുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളെ എല്ലാം നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ അതിനേക്കാൾ എല്ലാം അങ്ങേയറ്റം നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ ആസന്നമായിട്ടുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമുക്കൊന്നിങ്ങനെ ഒരുമിച്ചിരിക്കാൻ, ഇടതും വലതും പിന്നിലും മുന്നിലും ആരിരിക്കുന്നു, ഏത് ജാതിയിൽ ഏത് മതത്തിൽ പെട്ടവരിരിക്കുന്നു എന്ന് പരിശോധിക്കാതെ എല്ലാവരും ഒന്ന് ഒരുമിച്ചിരിക്കാൻ, ഒരുമിച്ച് ആഘോഷങ്ങളിൽ പങ്കുചേരാൻ, ഒരുമിച്ച് നല്ലതിലും സങ്കടത്തിലും ദുഃഖത്തിലും ഒക്കെ തന്നെ പങ്കെടുക്കാൻ, പങ്കുചേരാൻ, ആ സങ്കടങ്ങളൊക്കെ ഒന്ന് പരസ്പരം പങ്കുവയ്ക്കാൻ, ഒരുമിച്ചൊന്ന് ഈ മാർക്കറ്റിലൂടെ നടക്കാൻ, ഒരുമിച്ച് നമ്മുടെ മക്കൾക്ക് കളിക്കാൻ, ആ ഒരു സാഹചര്യം ഈ രാജ്യത്ത് നിലനിൽക്കണമെങ്കിൽ ഇന്ന് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന RSS BJP ഫാസിസ്റ്റ് മനുവാദി ഭരണകൂടത്തെ പരാജയപ്പെടുത്തിയേ മതിയാവൂ. ആ വലിയ ദൗത്യമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ നമ്മുടെ ചുമലിലേക്ക്, ഈ രാജ്യം നമ്മുടെ ചുമലിലേക്ക് വെച്ചു തരുന്നത്. സംസ്ഥാന പാതയോരത്തെ KK മന്ദിരത്തിന് സമീപം ഒരുക്കിയ കൺവെൻഷനിലേക്ക് മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് പ്രവർത്തകരാണ് എത്തിച്ചേർന്നത്. ലിൻഡോ ജോസഫ് MLA അധ്യക്ഷത വഹിച്ച കൺവെൻഷൻ CPM വയനാട് ജില്ലാ സെക്രട്ടറി P ഗഗാറിൻ ഉദ്ഘാടനം ചെയ്തു. ലോക്സഭയിൽ 50% മാത്രം ഹാജരുള്ള രാഹുൽ ഗാന്ധിക്ക് വയനാട് മണ്ഡലത്തിലെ ഒരു ജനകീയ പ്രശ്നം പോലും സഭയിൽ ഉന്നയിക്കാനോ നടപടി സ്വീകരിപ്പിക്കാനോ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുമാർക്കറ്റിലെ വിലക്കയറ്റം തടയാനുള്ള കേന്ദ്ര ഗവൺമെന്റ് ഒരു പദ്ധതിയും ഇല്ല. ഒരു വർഷം 2 കോടി ആൾക്ക് തൊഴിൽ കൊടുക്കുന്നു പറഞ്ഞു. അവര് തന്നെ പാർലമെന്റിൽ ഇപ്പൊ പറഞ്ഞത് 7.5 ലക്ഷം ആൾക്ക് കൊടുത്തു എന്നാണ്. ഒരു കൊല്ലം 2 കോടി, അപ്പൊ 9 വർഷം ആകുമ്പോ 18 കോടി. 18 കോടി ആൾക്ക് പ്രഖ്യാപിച്ചതുപോലെ തൊഴിൽ കൊടുക്കേണ്ടവർ അവരിപ്പോ അവകാശപ്പെടുന്നത് ഞങ്ങൾ ഏതാണ്ട് 8 കോടിയോളം ആളുകൾക്ക് തൊഴിൽ, 8 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുത്തു എന്നാണ് പറയുന്നത്. പിന്നെ ഏതാ ജനങ്ങളുടെ ജീവിത പ്രശ്നം പരിഹരിച്ചത്? CPI അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ, സത്യം മൊകേരി, LDF ജില്ലാ കൺവീനർ മുക്കം മുഹമ്മദ്, T വിശ്വനാഥൻ, വിവിധ ഘടകക്ഷി നേതാക്കൾ എന്നിവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് വിജയത്തിനായി VK വിനോദ് ചെയർമാനും K മോഹനൻ കൺവീനറുമായ 2001 അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്. CTV പ്രാദേശിക വാർത്ത, മുക്കം.